അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത്. കുട്ടികൽ പ്ലാപ്പള്ളിയിലെ ഉരുൾപൊട്ടലിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് കർഷകനായ മോഹനൻ. ഭാര്യ സരസമ്മ കൺമുന്നിൽ വെച്ചാണ് മണ്ണിനടിയിലായത്. ജി ശ്രീധരൻ റിപ്പോർട്ട്. പ്ലാപ്പള്ളിയിൽ നടന്ന ദുരന്തത്തിൽ 4 പേരുടെയാണ് ജീവൻ നഷ്ടമായത്. അതിൽ അത്ഭുതകരമായി നിമിഷം ഓടി രക്ഷപ്പെട്ട ഒരാളുണ്ട്, മോഹനൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സരസമ്മ. അവരുടെ ജീവൻ ഈ അപകടത്തിൽ നഷ്ടമായിരിക്കുന്നു. എന്തായാലും മോഹൻ ചേട്ടൻ ചേരുകയാണ്. ചേട്ടൻ, എന്താണ് അപ്പോൾ കണ്ടത്? ഇതിൻ്റെ മണ്ട ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മേലിലാണ്. ആര്യങ്ങാനെന്ന് പറഞ്ഞ ആലിൻ്റെ സ്ഥലത്ത് ഇത് തുറക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പോയിട്ടില്ല, ആൾക്കാർ പറഞ്ഞു. അവിടെ നിന്ന് ഈ ഉരുള് പൊട്ടി ഇങ്ങോട്ട് വരിക. അപ്പോൾ വലിയൊരു പ്രകമ്പനമായൊരു സൗണ്ടും എന്തോ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഞാൻ നോക്കിയപ്പോൾ. ഞാനുടനെ ഇവിടെ അവിടെ നിന്ന് പോയ ഞാൻ ഓടി വീടിൻ്റെ ഇപ്പറെ വരെ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയപ്പോൾ ഈ ഗോദാനിക്കാരുടെ വീടിൻ്റെ അടിയിൽ നിന്ന് മരം എല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നു, കറുത്ത മണ്ണും പുകയായിട്ട് അതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഉടനെ ഞാനും ഇത് അവിടെ നിന്നുകൊണ്ട് തന്നെ അവനെ കട നിൽക്കുന്നതല്ല ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങോട്ട് മാറി. ഈ സമയത്തിലേ വന്ന് പോവുക. അപ്പോൾ ഈ ഇത് ജോമിയുടെ ഒരു വാർക്ക വീടായിരുന്നു. ഈ വീടിൻ്റെ പുറകിൽ വന്ന് വീണ് ആ സൗണ്ട് എല്ലാം കൂടെ എനിക്ക് അറിയാമെന്ന് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം അങ്ങോട്ട് ഓടി. എവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇത് ഷെയ്ഡുണ്ടായിരുന്നു. ആ ഷെയ്ഡിൻ്റെ മണ്ടയിൽ കല്ലും മണ്ണും എല്ലാം കൂടെ വന്ന് വീഴുന്ന സൗണ്ട് ഇത് പറഞ്ഞ് അവിടെ വീഴുകയും. അപ്പോൾ ഞാൻ അങ്ങപ്പുറത്തൂടെ ഓടി ഇങ്ങോട്ട് റോഡിൽ കയറാമെന്ന് കണ്ട് ഞാൻ അപ്പുറം ചെന്നപ്പം ഇതിലെ മണ്ണും വെള്ളവും കൂടെ അങ്ങോട്ട് കടന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അന്നേരം ഓടാൻ പറ്റിയില്ല. ഞാൻ പേടിച്ച് ഇപ്പോഴാ ഇതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ അങ്ങ് നിൽക്കും. അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ അങ്ങ് പോകുന്ന കാണാം ഇങ്ങനെ മഞ്ഞ് പോലെ പുകയും കറുത്ത ഇതായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഇവർ ഈ സോണിയയും ഈ അപ്പും എൻ്റെ ഭാര്യയും ഈ അയൽക്കത്തുള്ള ഈ വേണുവിൻ്റെ ഭാര്യ രോഷിനി ഉണ്ടായിരുന്നു. ഇവരിത്രയും പേര് ഇവർ 3 പേരും കടയ്ക്കകത്ത് നിൽക്കുന്ന കണ്ടാ ഞാൻ വന്നു. സോണിയ അത് കഴിഞ്ഞ് രോഷിനി ഇങ്ങോട്ടിറങ്ങി വന്ന് കടയിൽ കയറിയോ ഇല്ലെന്നുള്ളത് ഞാൻ കണ്ടില്ല. എനിക്ക് അതില്ല. എന്തായാലും രോഷിനി ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ 4 പേരും കൂടെയാണ് ഇവിടെ നിന്ന് വെള്ളത്തിൽ കൂടെ ഈ സംഭവത്തിൽ കൂടെ പോകുന്നു. ഇവിടെ കടയുണ്ടായിരുന്നുള്ളത് ഇതിന് മുമ്പുള്ളവർക്ക് അറിയത്തുള്ളൂ. കട ഭയങ്കര സൗഹൃദ കട. ഞാനും കൂടി അവിടെ ചെന്നാണ് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇത് അന്തരീക്ഷം വിളിച്ച വേദനാജനകമായ അവസ്ഥയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, മോഹൻചേട്ടൻ്റെ ഭാര്യയാണ് സരസമ്മ, അവരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. വളരെ പെട്ടെന്നുണ്ടായ ഒരു സ്ഥലമാണ്. ഇതാണ് മോഹൻചേട്ടൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ വീട്. ഈ സ്ഥലത്തായിരുന്നു കടയുണ്ടായിരുന്നത്. ആ കട ആണ് പൂർണ്ണമായി, ആ കടയിൽ നിന്ന് ഇവരെല്ലാവരും സ്ത്രീകളെല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ളിലായതുകൊണ്ടാണ് ഈ അലനുൾപ്പെടെ അതിനുള്ളിലായതുകൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിയാതെ പോയത്. ഇതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്താണ്, അതായത് ഇവിടെ നിന്നാണ് ഉരുൾ പൊട്ടി വരുന്നത്. ഈ വീട് ഇരുന്ന ഭാഗം ഇവിടെയാണ്. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പെട്ടെന്ന് മരങ്ങളെല്ലാം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ വന്നു എന്നുള്ളതാണ്. ഒരു കണ്ണടച്ച് തുറക്കും മുൻപ് എത്തി എന്നുള്ളതാണ്. അതാണ് തൊട്ട് താഴേക്ക് ഇവരെല്ലാം എത്തുന്ന സ്ഥിതി ഉണ്ടായത്. എന്തായാലും ഈ പ്രദേശത്തൊക്കെ ഈ വീടൊക്കെ 1 വർഷം മുൻപ് മാത്രം പുതുതായി ഉണ്ടാക്കിയ വീടാണ്. അതെല്ലാമാണ് അവരുടെ സ്വപ്നങ്ങളാണ് പോയത്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, News 18, പ്ലാപ്പള്ളി. ഉത്തർപ്രദേശിലെ എങ്കിപൂർ ഗിരിയിൽ